അങ്ങ് ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ച ആളാണ്. അങ്ങ് ശബരിമലയിലേക്ക് പോകുന്നു, ഒരു പടി കൂടി കടന്നു, ഒരു അതിക്രമം എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, മക്ക മനസ്സിലുണ്ടോ? ശബരിമല ചൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. ശബരിമല ചൂസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഗുരുവായൂർ എനിക്ക് പോകാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകാനും ചില കടമ്പകൾ കടക്കണം. പക്ഷെ ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും വന്നു പോകാനായിട്ട് ഹൈന്ദവ മേഖലയിൽ ഓപ്പണാക്കിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മക്കയിൽ പോകാനായിട്ട് ആ വ്യക്തികളുമായിട്ടൊന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യാനായിട്ട് മക്കയിൽ പോകാനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. അതിനുവേണ്ടി മതം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമസ്കാരം. കർമാരോസിൽ നിന്ന് നിൽക്കുന്നത് റെവറൻഡ് ഡോക്ടർ മനോജ് കെ ജി എന്ന വ്യക്തിയുടെ തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ വസതിയിലാണ്. അദ്ദേഹം ഇന്ന് ഇന്നത്തെ പത്രവാർത്തകളിൽ വളരെയധികം പ്രാധാന്യം നേടിയൊരു വ്യക്തിയാണ്. എങ്ങനെയാണെന്ന് പറയാം, ഇദ്ദേഹം ഒരു പ്രീസ്റ്റാണ്, ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന പ്രീസ്റ്റ്. 40 ദിവസത്തെ വ്രതം കംപ്ലീറ്റ് ചെയ്തു, ശബരിമലയ്ക്ക് പോകാനായി ഇനി കാത്തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മല ചവിട്ടും. ആ വാർത്ത ഒരുപാട് ആകർഷിച്ചു. ആ വാർത്തയുടെ ഉള്ളു തേടി പോയപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം സർ. വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു അടിയിലാണ്. അവിടെ ഒരു ക്രിസ്ത്യാനിയായ, അതും ഒരു പ്രീസ്റ്റായ ഒരു വ്യക്തി ശബരിമലയിൽ പോകുന്നു. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കണ്ടുകൂടാത്ത ഒരിടം. അവിടേക്ക് അന്യമതസ്ഥനായ ഒരാൾ പോകുന്നു. എന്തുകൊണ്ട് ശബരിമല തിരഞ്ഞെടുത്തു? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ തുടങ്ങാം. ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്നുള്ള നിലയിൽ കവിഞ്ഞ് ഞാനൊരു ഒരു ആത്മീയ പുരുഷനാണ്, അല്ലെങ്കിലൊരു സ്പിരിച്വലി ഒരു ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ക്രിസ്തീയ മതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു കുപ്പായമാണെങ്കിലും നിങ്ങൾ ആ വീഡിയോസിനൊക്കെ കണ്ടു കാണും. ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പ്രീസ്റ്റായിട്ടല്ല. ഒരു പ്രീസ്റ്റ് കൂടെ എടുത്തിരിക്കുന്നത് നിയമപരമായ ചില കാര്യങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ മതത്തിൻ്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മറ്റുള്ള മതസ്ഥരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒരിക്കലും ഒരു ക്രിസ്തീയ പുരോഹിതനെന്ന് പറയുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള മറ്റ് മതങ്ങളുടെ സമ്പ്രദായങ്ങളോ അവരുടെ വിശ്വാസ പ്രമാണങ്ങളോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോ തെറ്റെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. അതിനെ ഉൾക്കൊള്ളുകയും അതിനതീതമായി ഈശ്വര ചൈതന്യത്തെ അവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് മറ്റുള്ള മതങ്ങളുമായിട്ട് ഒരു സൗഹൃദം പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഒന്ന് പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ശബരിമലയിൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞതിന് മുമ്പ് രണ്ടുവട്ടം ശ്രമിച്ചതാണ്. ഓക്കെ, പക്ഷെ അപ്പോൾ എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വന്നപ്പോഴത്തേക്ക് അതൊരു നിയോഗം പോലെ, ഒരു ഈശ്വര നിയോഗം പോലെ എനിക്ക് തോന്നി, സാധ്യതകളൊക്കെ ഒരുങ്ങി വന്നു. അപ്പോൾ ഈശ്വരനും എനിക്ക് അനുകൂലമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അങ്ങയുടെ ചുറ്റുമുള്ളത് കുറേ കുട്ടികളാണ്, കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവരുടെ മാതാപിതാക്കളിൽ കുറേയേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രീസ്റ്റ് അവരുടെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഒരു പ്രീസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ മക്കൾ വരുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കുറേ ടെൻഷൻസ് അതെന്തൊക്കെയായിരുന്നു? ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം 5 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ 27 വർഷം IT മേഖലയിൽ അങ്ങനെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഈ ഒരു കഴിഞ്ഞ 2010 മുതലാണ് ഞാൻ കുറച്ച് ആത്മീയമായിട്ടുള്ള മേഖലയിൽ ആക്റ്റീവായി തുടങ്ങിയത്. 2015 മുതൽ ഫുൾ ടൈമായി. അപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ക്യാമ്പുകൾ, സെമിനാറുകളൊക്കെ എടുക്കുന്ന സമയത്ത് വരുന്ന കുഞ്ഞുങ്ങളുടെ മൊബൈൽ അഡിക്ഷൻ, അതുപോലെ ഡിപ്രഷൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വന്നപ്പോൾ കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന കുഞ്ഞുങ്ങളുടെ പാരൻസുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കൊക്കെ എടുക്കുകയും ചെയ്തപ്പോൾ ഒരു കൺസേൺ അവർ പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് മനസ്സിലായത്, കൂടുതൽ കുഞ്ഞുങ്ങളെ ഇദ്ദേഹമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ക്രിസ്തീയ പുരോഹിതനായതുകൊണ്ട് ഒരു മതപരിവർത്തനത്തിലേക്ക്, അദ്ദേഹം നിൽക്കുന്ന മതവിശ്വാസത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയില്ലേ? കാരണം ഇന്ന് അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ പല മാതാപിതാക്കളിൽ നിന്നുണ്ട്. അപ്പോൾ ഒരു പേടിയോടുകൂടെ, അല്ലെങ്കിൽ ചില അതിർവരമ്പുകൾ വെച്ച് മാത്രമേ ഒരു കുഞ്ഞുങ്ങളെ
ഇനി കുഞ്ഞുങ്ങൾ വരുമ്പോഴും ചില പറയും എന്തെങ്കിലും ക്രിസ്ത്യൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ, എങ്കിലും നിങ്ങൾ അതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ ചില മാതാപിതാക്കൾ പറഞ്ഞയക്കാറുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നില്ല. ഞാൻ ജനിച്ചു വളർന്നത് അതിനകത്താണെങ്കിലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. മറിച്ച് ക്രിസ്തീയ മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവിക കൺസെപ്റ്റുണ്ട്. അതൊരു ഈശ്വരനെ ഉള്ളൂ, ഒരു സൃഷ്ടാവേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തെല്ലാം ഇന്നും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയുടെ പല മുഖങ്ങളാണ് പലരും കാണുന്നതെന്ന് മാത്രം. സോ ആ വ്യക്തിത്വത്തെ ആസ്വദിക്കുവാനും അറിയുവാനും ആ വ്യക്തിയുമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. സോ അത് കൂടുതൽ എനിക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടുതൽ ജനങ്ങൾ അറിയണം. ഞാൻ എന്താ ചെയ്യുന്നതെന്നും എൻ്റെ മനസ്ഥിതി എന്താണെന്നും എൻ്റെ ഉദ്ദേശം എന്താണെന്നും ജനങ്ങൾ അറിയണം. സോ അതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്, അല്ലാതെ മറ്റുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. ഒന്നുമല്ല, എന്തായാലും അതൊരു നല്ല ഉദ്ദേശം തന്നെയാണ് അങ്ങ് പറഞ്ഞ ആ പോയിന്റ്. അതായത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അവരെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷെ ആരും അങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പം 40 ദിവസത്തെ വ്രതം എടുത്തു എന്ന് പറഞ്ഞു, അങ്ങേപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും ആ സമൂഹത്തെ പറഞ്ഞ് അല്ലെങ്കിൽ സമുദായത്തെ പറഞ്ഞ് പറയുകയല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നോൺ വെജ് ഇല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ ശബരിമലയിലേക്ക് വരുമ്പോൾ നോൺ വെജ് അവിടെ നിഷിദ്ധമാണ്. ആദ്യം അത് ഉപേക്ഷിക്കുമ്പോൾ എന്തായിരുന്നു അങ്ങയുടെ മനസ്സിൽ തോന്നിയ വികാരം? ഞാൻ പലപ്പോഴും നോൺ വെജിന് മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴെങ്കിലും ഒക്കെ ഈ നോൺ വെജ് ഒന്ന് മാറ്റി നിർത്തിയാൽ സ്വഭാവത്തിനകത്തും ശരീരത്തിനകത്തും ഒക്കെ ഭയങ്കര റിലീഫാണ്, മാറ്റങ്ങളുണ്ട് ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ എനിക്ക് എൻ്റെ ഹൃദയത്തിനറിയാം, അറിവിലറിയാം, പലപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങളെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു കോഴ്സ് ഫ്രണ്ടിൽ വരുമ്പോൾ ആ കോഴ്സിനെ പ്രതി എടുക്കുമ്പോഴത്തേക്ക് നീതി പുലർത്താൻ പറ്റും. ആ ഇന്നൊരു കോഴ്സിന് വേണ്ടി ഞാൻ മാറ്റി നിർത്തുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും ഒക്കെ കുറച്ച് ഇഴുകി ചേർന്നിട്ടുള്ളത് കൊണ്ട് ഇന്റൻഷ്യലി എനിക്ക് മാറ്റി നിർത്താൻ പറ്റും, പ്രലോഭനങ്ങൾ വീണു പോകത്തില്ല. അപ്പോൾ അങ്ങനെ ആ വ്രതം തുടങ്ങുന്നത്. പിന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും ഞാനൊരു കോർപ്പറേറ്റ് സെക്ടറിൽ വന്ന ആളായതുകൊണ്ട് ഓരോ കോർപ്പറേറ്റ് സെക്ടറും അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു മറ്റുള്ള ഏതെങ്കിലും ഒരു റിലീജിയസ് സംഘടന ആണെങ്കിൽ സംഘടന, അവർക്ക് അവരുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, നോംസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ ശബരിമലയിൽ പോകുക എന്ന് പറയുമ്പോൾ ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് വിശ്വാസ സംഹിതകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഞാൻ പാലിക്കാതെ പോകുന്നത് ശരിക്കും ശരിയല്ലല്ലോ, അതിനോട് നീതി പുലർത്താൻ പറ്റത്തില്ല, അത് പാലിക്കാതെയാണ് പോകുന്നതെങ്കിൽ. എനിക്കറിയാം ഇന്ന് ഹിന്ദുക്കൾ പോലും തലേദിവസം മാലയിട്ട് പോകുന്നവർ എനിക്കറിയാം, ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റ് മതങ്ങളിൽ നിന്ന് കാഷ്വലായിട്ട് കാണാൻ വേണ്ടി പോകുന്നവരും ഒത്തിരി പേരുണ്ട്. അവര് മറ്റൊരു ആംഗിളിലാണ് പോകുന്നത്. പക്ഷെ ഞാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പർപ്പസിനായതുകൊണ്ട് ആ ശബരിമലയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ നിബന്ധനകൾ അതെല്ലാം പാലിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. രണ്ടാമത്തൊരു കാര്യം, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള പ്രതികരണം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ പ്രതികരണം അത് പറയുന്നുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ നമ്മൾ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനിച്ച് വളർന്നതെല്ലാം ഈ ക്രിസ്ത്യൻ മതത്തിനകത്തുള്ള എല്ലാ കാര്യത്തിനകത്ത് ഇൻവോൾവ് ആയാൽ, കാരണം അപ്പനും അമ്മയും ക്രിസ്ത്യൻ മതത്തിൻ്റെ ട്രഡീഷണലി അങ്ങേറ്റം നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്നെ അങ്ങനെ വളർത്തിയത്. അറിവ് വെച്ച നാൾ മുതൽ ഞാൻ ഈ ബൈബിളിനകത്ത് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ റിലത്തെക്കുറിച്ച് ഞാൻ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു മോശയോട് ദൈവം സംസാരിച്ചു, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, ദൈവം സംസാരിച്ച് മോശ കേട്ടു, അബ്രഹാം കേട്ടു. ഇങ്ങനെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും ദൈവത്തെ കേൾക്കാൻ പറ്റണം, എനിക്ക് ദൈവത്തോട് മിണ്ടാൻ പറ്റണം, ദൈവത്തെ എൻ്റെ ലൈഫിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്നാണ് ബൈബിൾ പറയുന്നത്. അതെനിക്ക് വേണം. സോ ഇതെങ്ങനെ എനിക്ക് പറ്റുമെന്നുള്ളത് ഞാൻ ക്രിസ്തീയ പുരോഹിതന്മാരോട് ചോദിച്ചു, ക്രിസ്തീയ ഈ പ്രീച്ചിങ് നടത്തുന്ന വ്യക്തികളോട് ചോദിച്ചു. അവർക്ക് ഈ ആശയങ്ങൾ ഇങ്ങനെ തിയറിറ്റിക്കലി പറയുന്നതല്ലാതെ പ്രാക്ടിക്കലി ഇത് എന്നിൽ സംഭവിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ്. നീ പ്രാർത്ഥിക്കുക ശരിയാവും, നീ അന്വേഷിക്കുക ശരിയാവും, നീ കുറച്ചുകൂടെ മെച്ചുവർ ആകുമ്പോൾ ഇതൊക്കെ നിന്നിൽ വന്നു ചേരും. ഇങ്ങനെയുള്ളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നതല്ലാതെ ഒരു വ്യക്തിക്കും ഇത് എന്നിൽ അനുഭവയോഗ്യമാക്കി തരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്തീയ മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വെറുതെയാണ്, അതൊരു പെരിഫറൽ ലെവലിൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് ദൈവികമായ സ്പർശനമൊന്നും ഇതിനകത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി.
അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീബുദ്ധൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം വിശ്വസിച്ച് തന്നിരുന്ന മതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ജീസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 30 വർഷവും യഹൂദ മതത്തിനകത്ത് ജീവിച്ച് വളർന്ന വ്യക്തി യഹൂദ മതത്തിൻ്റെ പുറത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിലേക്ക് ഒരു ആത്മചൈതന്യം വരുന്നത്. സോ ഏത് സ്പിരിച്വൽ ഐക്കോണ എടുത്താലും അവർ ജനിച്ച് വളർന്ന മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വെളിയിൽ വന്നപ്പോഴാണ് അവർക്കൊരു എനിക്ക് അത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ അന്വേഷിച്ച് നടന്ന കാര്യം മതത്തിനകത്ത് കിട്ടിയില്ല, മതത്തിന്റെ ഡോക്ടറിൻസിനകത്ത് കിട്ടിയില്ല, ആചാരാനുഷ്ഠാനങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ വെളിയിൽ വന്നപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ പറ്റി. ഞാൻ ഇന്ന് അത് 100% ആസ്വദിക്കുന്നു. ദൈവികമായിട്ടുള്ള വെളിപ്പാടുകൾ കേൾക്കുന്നു, അങ്ങോട്ട് സംസാരിക്കുന്നു, ആക്റ്റീവാണ് ഞാൻ. നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള രീതിയിൽ അത് മറ്റൊരു റിലമാണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് തുറന്നു കൊടുക്കണം. കാരണം ഞാൻ വർഷങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടും എനിക്കാരും ഇത് തുറന്നു തന്നില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഈ കാര്യത്തെ അന്വേഷിക്കുന്ന വ്യക്തികളിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ എത്രയും മിനിമലായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഓരോ സ്റ്റെപ്പുകളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാലും ഈ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കുറ്റം പറഞ്ഞാലും ആരെയും അധികം വേദനിപ്പിക്കാതെ ദ്രോഹിക്കാതെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അങ്ങ് ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ച ആളാണ്, അങ്ങ് ശബരിമലയിലേക്ക് പോകുന്നു, ഒരു പടി കൂടി കടന്ന് ഒരു അതിക്രമം എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, മക്ക മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു സ്ട്രൈറ്റ് അവേ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല ചൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. ശബരിമല ചൂസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഗുരുവായൂർ എനിക്ക് പോകാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകാനും ചില കടമ്പകൾ കടക്കണം. പക്ഷെ ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും വന്നു പോകാനായിട്ട് ഹൈന്ദവ മേഖലയിൽ ഓപ്പണാക്കിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാകത്തില്ല, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ശബരിമല തിരഞ്ഞെടുക്കാൻ കാരണം. സോ അവിടെ പോകാനായിട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം എടുത്താൽ മതി, വ്രതം പോലെ മാലയിടണം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്താൽ മതി, ഞാൻ ഒരു ഹൈന്ദവനായി മതം മാറ്റം നടത്തേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെ മക്കയിൽ പോകാനായിട്ട് ആ വ്യക്തികളുമായിട്ടൊന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യാനായിട്ട് മക്കയിൽ പോകാനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. അതിനുവേണ്ടി മതം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഇതുപോലെ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് പോകാനായിട്ട് ഒരു വാതിൽ ഓപ്പൺ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഓക്കെ, എന്തായാലും പ്രേക്ഷകർക്ക് ഇതുപോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ കർമ്മ ന്യൂസിന് അഭിമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ആ അഭിമാനത്തിന് കാരണമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു, ഒപ്പം മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു മനസ്സ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രീസ്റ്റ് ആണെങ്കിലും ഞാൻ സ്പിരിച്വലിയാണ് എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഇതുപോലെയുള്ള വ്യക്തികൾ ആണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. കാരണം നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ നമുക്ക് നഷ്ടമായ കുറേ മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസമുള്ള, മതം എന്താണ് എന്നറിഞ്ഞാൽ, ഒപ്പം കുടുംബത്തിൽ അച്ഛനും അമ്മയും അതുപോലെ ട്രഡീഷണലാണെന്ന് അദ്ദേഹം പറഞ്ഞു, ട്രഡീഷണലായി വളർത്തിയ പാരമ്പര്യമുള്ള ആൾക്കാർ, അവരെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ഒരുപാട് പേർ ഇങ്ങനെ വരട്ടെ. എന്തായാലും വളരെയധികം നന്ദി. താങ്ക് യു.